സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ ദൈവരാജ്യത്തിന്റെ മൃദുവും എന്നാൽ ശക്തവുമായ വളർച്ചയെ നാം ശ്രദ്ധിക്കുകയായിരുന്നു. വിനീതമായ ഭാവങ്ങളിൽ ദൈവം ഒരുക്കി വയ്ക്കുന്ന അജയമായ ശക്തി. അതുകൊണ്ട് തന്നെയാണ് മർക്കോസ് 4 വിത്തുകളുടെ ഉപമകൾ ധാരാളമായി കടന്നു വരുന്നത്. പല ഭാവങ്ങളിൽ വിത്തുകൾ അഗോചരമായി വളർന്നുയരുന്നു. വിശ്വാസത്തിന്റെ വഴികൾ അങ്ങനെയാണല്ലോ, അഗോചരമായവയെ പോലും സുനിശ്ചിതമായ പ്രത്യാശയോടെ പുണരുക എന്നത്. കടുകുമണിയോളം വിശ്വാസം, കടുകുമണി പോലെ വളർന്നുയർന്ന ദൈവരാജ്യം. സുവിശേഷ ഭാഗ്യങ്ങൾ, മെക്കാരിസംസ്, ഈ ദൈവരാജ്യത്തിന്റെ സമൂല ഭാവങ്ങളായി നാം കാണുകയും ചെയ്തു ഇന്നലെ റാഡിക്കൽ എക്സ്പ്രഷൻസ്. ഇന്ന് മർക്കോസ് 5:1-20 വരെ ഗരസേനരുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഭൂതോച്ചാടനമാണ്. മുഖവര ആവശ്യമില്ലാത്ത വിധം നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ളൊരു വിവരണമാണത്. സത്യം പറഞ്ഞാൽ മർക്കോസിന്റെ വിവരണ ശൈലിയുടെ സൗന്ദര്യവും ആഴവും വ്യക്തമാക്കുന്ന ഒരു രീതിയാണ് ഇതെന്ന് നാം മനസ്സിലാക്കുകയാണ്. 3 ജീവിത പരിസരങ്ങളെ ഇവിടെ നാം പരിചയപ്പെടുന്നു അത്രേ. 1, ആ ഭൂതോച്ചാടന സംഭവം, അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ. 2, ആ സംഭവത്തെ സാർവത്രിക രക്ഷയുടെ ഭാവമായി ഏഷ്യ 65 പിൻബലത്തിൽ നമുക്ക് വായിക്കാമെന്ന കാര്യം. 3, പിശാചബാധയിൽ നിന്ന് മോചിതനായ ആ വ്യക്തി വിജാതിയരുടെ ഇടയിൽ ഒരു സുവിശേഷ പ്രഘോഷകനായി മാറുന്ന സുന്ദരമായ ഭാവാന്തരം. പിൽക്കാലത്ത് വിജാതിയരുടെ ഇടയിലേക്ക് ക്രിസ്തീയ പ്രഘോഷണം കടന്നുവന്ന ഗലീലിയൻ വീഥികളുടെ ഒരു നിറപ്പകർച്ച തന്നെയാണ് ഈ സംഭവമെന്ന് നാം മനസ്സിലാക്കുകയാണ്. വിദൂരദേശമാണ്, വിജാതീയ ജനതയുമാണ്. ഈ സുവിശേഷ സന്ദർഭത്തിൽ നാം കാണുന്ന മറ്റൊരു സവിശേഷതയുണ്ട്. നാഥൻ കടലിന്റെ അക്കരയും ഇക്കരയുമൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇക്കരെ യഹൂദ ദേശമാണെങ്കിൽ അക്കരെ വിജാതീയ ദേശങ്ങൾ. രണ്ടിനെയും പിളർത്തി നിൽക്കുന്ന ഗലീലി കടൽപ്പരപ്പ്. നാം മുൻപൊരിക്കൽ ധ്യാനിച്ചിട്ടുള്ളതുപോലെ ദൈവനഗരത്തിൽ കടൽ അപ്രത്യക്ഷമായിരുന്നു. വെളിപാട് 21:1. അങ്ങനെ ചിന്തിച്ചാൽ നാഥൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ട് ഈ കടലുകളെ അപ്രത്യക്ഷമാക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വജാതീയതയും വിജാതീയതയും മേലിൽ നാം കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഭൂതോച്ചടന സംഭവത്തെ ദൈവാവിഷ്കാരത്തിന്റെ ഭാവം ദർശിക്കുന്ന ഒന്നായി നാം മനസ്സിലാക്കുന്നത്. ആൻ എപ്പിഫനിക് എക്സോസിസം. ഈ സുവിശേഷ ആരംഭത്തിൽ നാഥന്റെ സ്വദേശമായ കഫർനാമിൽ നടക്കുന്ന ഒരു ഭൂതോച്ചാടനമുണ്ട്. മർക്കോസ് 1. ഇന്ന് ഈ വിജാതീയ ദേശത്ത് നടക്കുന്ന ആദ്യത്തെ ഭൂതോച്ചാടനത്തിലും കൃത്യമായ സാദൃശ്യം നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഒരു ബൈബിൾ പണ്ഡിതൻ ഒരിക്കൽ നിരീക്ഷിച്ച ഒരു കാര്യവുമുണ്ട്. അപ്പോസ്തല പ്രവർത്തനത്തിൽ ലൂക്കായുടെ വാക്യങ്ങൾ 3rd-person റിപ്പോർട്ടാണ്, അതായത് ഒരു സാക്ഷി വിവരണം പോലെ. എന്നാൽ ചില സന്ദർഭങ്ങൾ വരുമ്പോൾ ഞങ്ങൾ എന്നൊരു ഭാവം അത് പ്രാപിക്കും. 2nd-person നറേറ്റീവ്, അവൾ, അവൻ, അവർ എന്നൊക്കെ ഞങ്ങളായി മാറുന്നു. ത്രോവാസ് എന്നൊരു പരിസരത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവരണത്തിലാണത്രേ പൊതുവെ ഈ ഭാവമാറ്റം പ്രകടമാകുന്നത്. പുരാതന ഗ്രീക്ക് ചരിത്രത്തിലെ നാഴികക്കല്ലായ ട്രോയി എന്ന ദേശമാണ് ത്രോവാസ്. ട്രോയിയുടെ കഥ വിവരിക്കുന്ന ഹോമറിന്റെ ഒഡീസിയൂസ് എന്നൊരു മഹാഗ്രന്ഥമുണ്ടല്ലോ. ഈ ഗ്രന്ഥത്തിലും ഇതുപോലൊരു വാക്പ്രയോഗമുണ്ട്, ഭാവമാറ്റം. ട്രോയിയുടെ പതനത്തിന് ശേഷമാണത്രേ അങ്ങനെ ഒരു ഭാവമാറ്റം അവിടെ സംഭവിക്കുന്നത്. കല്ലിച്ചുപോയ മഹാനഗരങ്ങളുടെ വീഴ്ചയിൽ ജനം തങ്ങളുടെ ഐക്യം വീണ്ടെടുക്കുകയാണ്. ട്രോയിയുടെ പതനത്തിന് ശേഷമാണ് റോമൻ സാമ്രാജ്യത്തിന്റെ ആവിർഭാവം. ട്രോയിയുടെ പതനത്തിന് ശേഷം ഞങ്ങൾ എന്ന ഭാവം ഉണർന്നെങ്കിൽ റോമൻ സാമ്രാജ്യത്തിന്റെ പതനം കുറിച്ച സുവിശേഷത്തിന്റെ പരപ്പിൽ ഞങ്ങൾ എന്ന ഭാവം കുറിക്കുന്നതാണ് ലൂക്കായിൽ നാം കണ്ടത്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ഇന്ന് ഗർസേനരുടെ നാട്ടിൽ നടക്കുന്ന ഈ സംഭവത്തിന് ഹോമറിന്റെ ഒഡീസിയോസും അതുപോലെ സമാനമായ ലത്തീൻ കൃതിയായ വെർജിലിന്റെ ഈനഡിനോടും സാമ്യമുണ്ടെന്ന് കരുതപ്പെടുന്നുണ്ട്. ഒരു കടൽ രാക്ഷസിനെ ഒതുക്കുന്ന വീരന്മാരുടെ കഥ അവർ പറയുമ്പോൾ, എന്നാൽ ആ കടൽ രാക്ഷസിനെ അവർ ഒതുക്കിയത് ഉപായങ്ങളും ആയുധങ്ങളും കൊണ്ടായിരുന്നുവെങ്കിൽ ഇന്നിതാ 1000 പേരുടെ ബലം പേറുന്ന ഈ പിശാചു ബാധിതനെ നാഥൻ ശാന്തനാക്കുന്നതും സുഖപ്പെടുത്തുന്നതും തന്റെ വചനം കൊണ്ടും സൗമ്യ സ്നേഹം കൊണ്ടുമാണ്. അതിനാൽ ഗ്രീക്ക് പുരാണങ്ങളിലെ അതിവീരന്മാരെക്കാളും അതികായനാണ് നാഥൻ. ക്രിസ്തുസ് വിക്തോർ, അജയനായ ക്രിസ്തു, മരണത്തിന്റെ പാതാളപ്പിടുത്തത്തെ പോലും വെല്ലുന്നവൻ. ഇവിടെ ആ ഞങ്ങൾ എന്ന ഭാവം വിടരുകയാണ്. വേറെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ നമുക്കിത് കൃത്യമായി മനസ്സിലാകും. ഒരു വേദവ്യാഖ്യാതാവ് നിരീക്ഷിക്കും പോലെ ഈ വിവരണ ഭാഗത്ത് ഇൻ, അകത്തോട്ട്, ഔട്ട്, പുറത്തോട്ട് എന്നീ പ്രത്യയങ്ങൾ ധാരാളമായി കടന്നു വരുന്നുണ്ട്. നാഥൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്, ഒരു വിജാതീയ സ്ഥലത്തേക്ക്, പരിചിതമില്ലാത്ത സ്ഥലങ്ങളിലേക്ക്. എല്ലാവരെയും വിളിച്ച് അകത്തേക്ക് കൊണ്ടുവരുവാൻ തന്നെ. മർക്കോസിന്റെ സുവിശേഷത്തിൽ അക്കാലത്തെ റോമൻ അധിനിവേശത്തോടും കടന്നുകയറ്റത്തോടും ഭൂമി വെട്ടിപ്പിടിക്കലിനോടുമുള്ള ഒരു പ്രതിഷേധവും പ്രതിരോധവും അടങ്ങിയിട്ടുണ്ട് എന്ന് ഇന്ന് പരക്കെ മനസ്സിലാക്കപ്പെടുന്നുണ്ട്. ഇന്ന് ആ ഭൂതം തന്റെ പേര് പറഞ്ഞതുപോലെ ലീജിയൻ എന്നാണ്. 5000 പേർ വരുന്ന റോമൻ സൈന്യവ്യൂഹമാണ് ലീജിയൻ. തന്നെ മർദ്ദകരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ അനേകം ലീജിയൻ മാലാഖമാരെ അയക്കാൻ തന്റെ പിതാവിനോട് പറഞ്ഞാൽ മതിയെന്ന് തന്റെ പീഡാസഹനവേളയിൽ നാഥൻ പറഞ്ഞിട്ടുണ്ട്. മത്തായി 26:53. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചതുപോലെ
ബെൽസെബൂലിന്റെ സാമ്രാജ്യത്തിനെതിരായി നാഥൻ പയറ്റ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സാമ്രാജ്യം, പട എന്നൊക്കെയുള്ള രൂപകങ്ങൾ ആധ്യാത്മിക സഹനങ്ങളെയും സമരങ്ങളെയും സൂചിപ്പിക്കുന്നതാകാം. എന്നിരുന്നാലും അതിൻ്റെ ചരിത്രപരമായ ഒരു ആഘാതം, ആൻ ഇംപ്ലിക്കേഷൻ നാം കാണാതെ പോകരുത്. ദൈവരാജ്യം വളർന്നേറുന്നു, ഭൗതിക സാമ്രാജ്യങ്ങൾ തകർന്നടിയുന്നു. വിത്തിൻ്റെ വളർച്ച പോലെ വൻമരമായ റോമൻ സാമ്രാജ്യം ആ പരപ്പിൽ കടപുഴകി വീഴുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗരസേനന്റെ പിന്നീടുള്ള സുവിശേഷ പ്രഘോഷണം ഒറ്റയ്ക്ക് അവൻ ചെയ്യുന്നത്. ആ നാടിനെ മുഴുവൻ അവൻ നേടാൻ ശ്രമിക്കുന്നതിനെ ഇൻവേഷൻ ഓഫ് എ മസ്റ്റേർഡ് സീഡ് എന്നാണ് ഒരു ലേഖകൻ വിളിച്ചത്. ഒരു കടുകിൻ്റെ ഒറ്റ വിത്ത് വൻമരമാകും പോലെ. അങ്ങനെ ചിന്തിച്ചാൽ മർക്കോസ് 5:1-13 വരെയുള്ള ആദ്യ ഭാഗം ഈ ഭൗതിക സാമ്രാജ്യത്തിൻ്റെ തകർച്ചയെ വർണ്ണിക്കുന്ന അടയാളങ്ങളാണെങ്കിൽ 14-20 വരെ, അതായത് 2-ാം ഭാഗം, അതിന് പകരമായി ദൈവരാജ്യം സൗമ്യമായി അവിടെ ഇടം പിടിക്കുന്നതിൻ്റെ ഭാവമാണ് പേറുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം ഒരു വിമോചന പത്രികയാണ്. വ്യത്യസ്തമായൊരു സാമ്രാജ്യം അത് അവതരിപ്പിക്കുന്നു. ഇന്നലെ നാം കണ്ടതുപോലെ വിനീതർ അവകാശമാക്കുന്ന ഭൂമി ആത്മാവിൽ ദരിദ്രർ അവകാശമാക്കുന്ന സ്വർഗഭൂമി തന്നെയാണത്. ഇന്ന് സങ്കീർത്തനം 31 ഔദത്യമുള്ളവൻ്റെ ചെയ്തികളിൽ ഞെരുങ്ങുന്നവൻ്റെ പ്രാർത്ഥനയാണത്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ പ്രത്യാശയുടെ വിരുദ്ധദൂഷ്യമായ ഔദത്യം, പ്രിസംഷൻ എന്തെന്ന്. താൻ ദൈവദൃഷ്ടിയിൽ നിന്നും ആട്ടിപ്പായ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന വേദനയാണ് സങ്കീർത്തകന്. സത്യം പറഞ്ഞാൽ ദൈവം അവനെ ആട്ടിപ്പായിച്ചതല്ല, അവന് ദൈവത്തെ കാണാൻ കഴിയുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാണുക എന്ന പദത്തെയും അനുഭവത്തെയും നാം ഇന്നലെ വിശകലനം ചെയ്യുകയായിരുന്നല്ലോ. തൻ്റെ ക്ലേശങ്ങളെ ശത്രുക്കൾ വളഞ്ഞു പിടിച്ച ഒരു നഗരത്തിൻ്റെ അവസ്ഥ പോലെയാണ് സങ്കീർത്തകൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇതാ വീണ്ടും ഒരു സൈനിക രൂപകം തന്നെ, യുദ്ധത്തിൻ്റെ പ്രതീതി. ഗരസേന അനുഭവിച്ച ബന്ധനങ്ങൾ ഇതുപോലെ തന്നെയാണ്, ആധ്യാത്മികവും ഭൗതികവുമായവ. അപ്പോഴെല്ലാം നാഥൻ്റെ സ്നേഹകാരുണ്യം, ഖെസെദ്, അതാണ് അലംഘനീയമായ ഈ മോചനം സാധ്യമാക്കുന്നത്. ഇന്ന് ഹെബ്രായർ 11:32 അടിച്ചമർത്തപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, കെട്ടിവരിയപ്പെടുന്നവരുടെ വിശ്വാസതീരതയെ പ്രകീർത്തിക്കുന്ന ഒരു ഭാഗമാണത്. വാൾത്തലയുടെ മുന്നിലും വിശ്വാസത്തിൻ്റെ പ്രതിരോധങ്ങൾ തീർത്തവർ, സൈനിക വ്യൂഹങ്ങൾക്ക് മുൻപിൽ ലീജിയൻസ് സ്നേഹത്തിൻ്റെ നെഞ്ചേറ്റം തീർത്തവർ, തങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടതൊന്നും പൂർണ്ണമായി കാണാത്തപ്പോൾ പോലും അവർ ജീവിതം മുഴുവൻ കാത്തിരിക്കാൻ വിധിക്കപ്പെട്ടപ്പോഴും ഇങ്ങനെയുള്ള വിശ്വാസധീരതയോടെ പിടിച്ചു നിന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയം. എന്നാൽ അതിൻ്റെ പൂർണ്ണത ഇനിയും വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാത്തിനെയും പരിപൂർത്തിയിലെത്തിക്കുന്നവനിലൂടെ, പെർഫെക്റ്റ് ക്രിസ്തു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ കണ്ടുകഴിഞ്ഞ് നാം പഴയ നിയമത്തിലെ ഈ വിശ്വാസവീരന്മാരെക്കാളും കനപ്പെട്ട തലത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിവുള്ളവരും നിയുക്തരുമാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. നമ്മളെ കൂടാതെ ദൈവം പൂർണ്ണത വിഭാവനം ചെയ്യുന്നില്ല. ക്രിസ്തുവിൻ്റെ പൂർണ്ണത നമ്മളിൽ പ്രകടമാകാതെ, നമ്മൾ ക്രിസ്തുവിൻ്റെ പൂർണ്ണകായമാണ്. Thank you.